കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 15 ഒന്ന് മുതൽ 3 വരെയും 11 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഫരിസേരും നിയമജ്ഞരും പെരുവിരുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകനെല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവനെ ദേശത്തൊരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ നീ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പമണിയിക്കുവിൻ. കൊടുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊടുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യ വേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോട് താഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് ചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊടുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ട് കെട്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട മൂന്ന് വായനകളും ആ വായനകളിലൂടെ സഭ നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ കാരണങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അടിമത്തത്തിൽ നിന്നും ദാസ്യവേല ചെയ്യുന്ന അനുഭവത്തിൽ നിന്നും ദൈവത്തിൻ്റെ മക്കളാക്കി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തുന്ന അനുഭവം, അത് വല്ലാത്ത ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ അനുഭവമാണ്.
അല്ലെ, പാപത്തിന്റെ അടിപത്തത്തിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഒരു കുംഭസാരം കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, നല്ലൊരു കുംഭസാരം. ചുമ്മാ കടത്ത് കഴിക്കുന്ന പോലെ എല്ലാ ആഴ്ചയും കുംഭസാരിക്കുന്നു, അങ്ങനെ വന്ന് പെട്ടെന്ന് കുംഭസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നല്ല, ആത്മാർത്ഥതയോടെ ആഴമേറിയ അനുതാപത്തോടെയുള്ള ഒരു കുംഭസാരം നടന്നു കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്, ഒരു സന്തോഷമുണ്ട് എന്ന് പറയുന്ന പോലെ വലിയൊരു സന്തോഷത്തിന്റെ അനുഭവത്തിലേക്കാണ് ഇന്നത്തെ ഓരോ വായനകളും നമ്മളെ കൈപിടിച്ചു ഉയർത്തുന്നത്. ആദ്യ വായന, ഇസ്രായേൽ ജനം 40 വർഷക്കാലം അടിമത്തത്തിന്റെ നുഖത്തിൽ ഇങ്ങനെ 40 വർഷക്കാലം അലഞ്ഞു തിരിഞ്ഞു മരുഭൂമിയിലൂടെ. അങ്ങനെ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് 40 വർഷങ്ങൾക്ക് ശേഷം ജോർദാൻ നദി കടന്ന് അവർക്ക് നേരത്തെ മുൻകൂട്ടി വാഗ്ദാനം ചെയ്യപ്പെട്ട വാഗ്ദത്ത ദേശത്തിലേക്ക് ഇസ്രായേൽ ജനം പ്രവേശിക്കുന്നതാണ് ഇന്നത്തെ ആദ്യ വായന. ജോഷുവയുടെ നേതൃത്വത്തിലാണ് തീർച്ചയായിട്ടും ഇസ്രായേൽ ജനം ജോർദാൻ നദി കടന്ന് പ്രോമിസ്ഡ് ലാൻഡ് വാഗ്ദത്ത ദേശത്തേക്ക് അവർ പ്രവേശിക്കുന്നത്. അവിടെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യമുണ്ട്, അവരവിടെ പെസഹ ആചരിക്കുകയാണ്, കടന്നുപോകൽ ആചരിക്കുകയാണ് അല്ലെ. ഈ അടിമത്തത്തിൽ നിന്നും ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്ന ഒരു ജനത കർത്താവിന്റെ സ്നേഹത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ വാഗ്ദത്ത ഭൂമി വീണ്ടും ലഭിച്ചതിന്റെ ഒരാനന്ദം, കടന്നുപോകലിന്റെ ആ ഒരു സന്തോഷം അവര് പെസഹ ആചരിക്കുകയാണ്. അങ്ങനെ ആചരിച്ച് ആ ദേശത്തെ ഫലം അവർ ഭക്ഷിക്കാൻ തുടങ്ങി. ആ ദേശത്തെ അല്ലേ, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് അവരെത്തിച്ചത്. അതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ആ ദേശത്തിന്റെ ഫലങ്ങൾ അവർ ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ വചനം പറയാണ്, അന്നു മുതൽ അവർക്ക് വേണ്ടി നൽകപ്പെട്ട മന്ന നൽകപ്പെടാതെയായി. പിന്നെ മന്ന നൽകപ്പെട്ടിട്ടില്ല. പക്ഷേ 40 വർഷക്കാലം നോക്കണേ, 40 വർഷക്കാലം ഈ പറയുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ എല്ലാ ദിവസവും അവർക്ക് വേണ്ട അന്നന്ന് വേണ്ട ആഹാരം നൽകിയവനാണ് കർത്താവ്. ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസത്തേക്കും വേണ്ട മന്ന ഈ ജനത്തിന് വേണ്ടി കർത്താവ് നൽകി. അത്രമാത്രം നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവ സ്നേഹത്തിന്റെ അനുഭവം നമ്മുടെ പിന്നാമ്പുറങ്ങളിൽ അനുദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ഇസ്രായേൽ ജനം രാത്രി അഗ്നിസ്തംഭമായി, പകൽ മേഘസ്തംഭമായി ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചു. അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും, പലപ്പോഴും ഈ സാന്നിധ്യം മനസ്സിലായില്ലെങ്കിൽ പോലും ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് തന്റെ ജനത്തെ അലങ്കരിച്ചു എന്നുള്ളതാണ്. എന്നിട്ടാണ് ആ അടിമത്തത്തിൽ നിന്നും അവരെ വാഗ്ദാന ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുന്നത്. ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ അനുഭവമാണ്, ഇതൊരു ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ അനുഭവമാണ്. ഇനി രണ്ടാമത്തെ വായനയിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കടന്നുപോയി. യേശുക്രിസ്തുവിലേക്ക് വരുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ട് പറയാണ്, സകല അടിമത്തത്തിന്റെ കെട്ടുകളും അഴിഞ്ഞ് അവൻ സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലാണ് പിന്നെ ജീവിക്കുന്നത്. അവൻ ദാസനല്ല പിന്നെ മകനാണ്, ദാസനല്ല പിന്നെ മകനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും നമ്മൾ യേശുക്രിസ്തുവിൽ വിമോചിപ്പിക്കപ്പെടുന്ന, വീണ്ടെടുക്കപ്പെടുന്ന അനുഭവം, അത് മനസ്സിനും ഹൃദയത്തിനും ജീവിതത്തിനും സ്വാതന്ത്ര്യം തരുന്ന അനുഭവമാണ്. അതിനായി നമ്മൾ ക്രിസ്തുവിൽ ഒരു വീണ്ടും ജനനം സംഭവിക്കണം. ഈ നോമ്പ് കാലത്ത് നമ്മളിൽ സംഭവിക്കേണ്ടതും നമ്മൾ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നതുമായ വിഷയം എന്താണ്? യേശു ക്രിസ്തുവിലുള്ള ഒരു വീണ്ടും ജനനം, അവന്റെ മനോഭാവത്തിൽ വീണ്ടും ജനിക്കുക, അവന്റെ സ്നേഹത്തിലും അവന്റെ പരിശുദ്ധിയിലും അവന്റെ ആദ്യ സ്നേഹത്തിലേക്കൊക്കെയുള്ള ഒരു വീണ്ടും ജനനത്തിനാണ് ഈ ദിനങ്ങൾ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പരിത്യാഗമെടുക്കുന്നു അല്ലെ. ഇതെല്ലാം ചെയ്യുന്നത് ആ കർത്താവിന്റെ ആ സ്നേഹത്തിലേക്ക് നമ്മൾ വീണ്ടും ജനിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിൽ ഒരു വീണ്ടും ജനനം സാധ്യമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാളുകളിലൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് യേശു ക്രിസ്തുവിലുള്ള ഒരു വീണ്ടും ജനനം വഴി ഇന്നലകളിൽ ഒരു ആത്മാവിന്, ഒരു ദൈവ പൈതലിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു അനുഭവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന വലിയൊരു സന്ദേശം എന്താ, സുവിശേഷത്തിലേക്ക് വരുമ്പോ, വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കർത്താവിന്റെ സ്നേഹത്തിന്, ഒരു അപ്പന്റെ സ്നേഹത്തിലേക്ക് വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം നമ്മൾ ആരും അകന്നു പോയിട്ടില്ല, നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നുള്ള വലിയ സന്ദേശമാണ് ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ കർത്താവ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അല്ലെ, നമുക്ക് ഏറ്റവും വലിയ വേദന ഉണ്ടാകുന്ന എന്താ, നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ.
വേണ്ടപ്പെട്ടവരുടെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴൊക്കെ നമുക്കുണ്ടാവുന്ന വല്ലാത്തൊരു സങ്കടമുണ്ട്, വല്ലാത്തൊരു ഭാരമുണ്ട്. അല്ലെ, മരണം മൂലം വേർപെട്ട് പോകണമെന്നൊന്നുമില്ല. ഏതാനും നാളുകള് വിദേശ യാത്രയ്ക്ക് വേണ്ടി പോകുമ്പോൾ, പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ, ജോലിക്ക് വേണ്ടി പോകുമ്പോൾ, ഏതാനും മാസങ്ങൾക്കുള്ളിൽ തിരിച്ചു വരും. എന്നിരുന്നാൽ പോലും ആ ദിവസങ്ങൾ ആ ഒരു വേർപാടുണ്ടല്ലോ, അകന്നു പോകുന്ന അനുഭവം വല്ലാത്തൊരു ഭാരം സമ്മാനിക്കുന്ന അനുഭവമാണ്. അത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങള്, ഏറ്റവും അടുത്ത സ്നേഹിതര്, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നവര് നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ, അത് വല്ലാത്തൊരു വേദനയാണ്. അതാണ് പിതാവായ ദൈവം തൻ്റെ പുത്രൻ തൻ്റെ സ്വത്തും മേടിച്ചുകൊണ്ട് അകന്നു പോയപ്പോൾ ഒരുപക്ഷെ അനുഭവിച്ച വേദന. അതുകൊണ്ടാണ് ആ വേദനയോടെ തന്നെയാണ് കാരുണ്യത്തോടെ ഒരപ്പൻ എങ്ങനെ കാത്തിരിക്കുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ്. പിതാവായ ദൈവം സ്വർഗത്തിൽ എന്റെയും നിങ്ങളുടെയും തിരിച്ചു വരവിനായി ഈ ഭൂമിയിൽ നമ്മുടെ ഓരോ നിമിഷം നമ്മൾ ജീവിച്ചു തീർക്കുമ്പോഴും പിതാവായ ദൈവം സ്നേഹത്തിൽ ധൂർത്തനായ അപ്പൻ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അങ്ങനെ കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹത്തെ വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ധൂർത്തപുത്രൻ അകന്നു പോകുന്നത്. ആ ഒരു പോക്ക് നമ്മൾ പറയാലേ, ആ പോക്ക് ഒരു പോക്കായിരുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും സാധ്യമാകുന്നില്ല. ദൈവസ്നേഹത്തിൽ നിന്നും ആരൊക്കെ പടിയിറങ്ങുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ നിന്നും സകല അനുഗ്രഹങ്ങളും പടിയിറങ്ങി പോകുമെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും നമ്മൾ വൈകി പോകുന്നുണ്ട്. ഒരുപക്ഷെ പന്നിക്കൂട്ടി കിടക്കുന്ന അനുഭവം വരുമ്പോൾ, പന്നിക്ക് കൊടുക്കുന്ന തവിട് തിന്നാൻ കിട്ടാത്ത ഒരു ജീവിതത്തിന്റെ അനുഭവം വരുമ്പോഴൊക്കെയാണ് നമ്മൾ അപ്പന്റെ സ്നേഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, ഇതൊക്കെ നഷ്ടപ്പെടുത്താതെ എനിക്ക് ജീവിക്കാമായിരുന്നല്ലോ, ആ സ്നേഹത്തിൽ നിലനിന്നിരുന്നെങ്കിൽ, ആ സ്നേഹത്തിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ, ഒരു ദൈവ പൈതലായി ദൈവത്തിന്റെ മകനായി എല്ലാ അനുഗ്രഹങ്ങളുടെയും അവകാശിയായിട്ട് എനിക്ക് എൻ്റെ ജീവിതം തുടരാമായിരുന്നുവല്ലോ എന്ന് പലപ്പോഴും തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു. അല്ലെ, ധൂർത്തപുത്രന് സമ്പത്ത് നഷ്ടപ്പെട്ടു, ധൂർത്തപുത്രന് തൻ്റെ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു, വിശുദ്ധിയുടെ വെള്ളവസ്ത്രത്തിന് കളങ്കമേറ്റു, അവനുണ്ടായിരുന്ന അല്ലെ ഭക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ജീവിതം മാറി, ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, കൂട്ടുകാരുണ്ടായിരുന്നവരൊക്കെ പൊഴിഞ്ഞു പോയി, കാശ് പോയപ്പോ അവരും പോയി. അപ്പോ എല്ലാം നഷ്ടപ്പെട്ടതിന്റെ വേദനയുടെ പാരമ്യത്തിലാണ് ധൂർത്തപുത്രൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത തന്റെ അപ്പന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. കണ്ടോ, നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഈ സ്നേഹത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെന്നും, ഈ സ്നേഹത്തിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും, ഈ സ്നേഹത്തിലാണ് നമ്മൾ ചലിക്കുന്നതെന്നും നിരന്തരം ഒരു ദൈവ പൈതൽ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. കാരണം ദൈവപിതാവിന്റെ കരങ്ങളിലാണ് നമ്മൾ, അപ്പന്റെ സ്നേഹത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ സ്നേഹം നമ്മളെ നിരന്തരം വലയും ചെയ്യുന്നുണ്ട്. ആ സ്നേഹം വലയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹം നമ്മളെ വലയം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ പാപത്തിൽ വീഴാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹം നമ്മളെ വലയം ചെയ്യുന്ന കൊണ്ടാണ് നമ്മൾ തകർച്ചകളിലേക്കും അപകടങ്ങളിലേക്കും അനർത്ഥങ്ങളിലേക്കൊന്നും പോകാതെ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്. കാരണം നമ്മൾ അറിയാതെ ഒരപ്പന്റെ സ്നേഹം, കരുതലോടെ കാത്തിരിക്കുന്ന ഒരപ്പന്റെ സ്നേഹം ഇന്ന് നമ്മളെ വലയം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്നേഹ വലയത്തിലാണ് ഞാനെന്ന് തിരിച്ചറിയുന്നിടത്താണ് ആ സ്നേഹത്തിലുള്ള ഐക്യം നിരന്തരം നമുക്ക് സാധ്യമാകുന്നത്. ഈ അപ്പന്റെ സ്നേഹം മനസ്സിലാകാതെ വരുമ്പോൾ എന്ത് ചെയ്യും? എനിക്കുള്ളതും കൂടെ തന്നേക്കാൻ പറയും, എന്നിട്ട് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ജീവിതം നയിക്കാൻ തുടങ്ങും. അത് അപകടങ്ങളിലേക്കുള്ള ഇറങ്ങിപ്പോക്കാണ്, അത് നഷ്ടങ്ങളിലേക്കുള്ള ഇറങ്ങിപ്പോക്കാണ്, അത് ജീവിതത്തിന്റെ തകർച്ചകളിലേക്കുള്ള ഇറങ്ങിപ്പോക്കാണ്. ദൈവസ്നേഹത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കെന്ന് നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ അവസ്ഥയാണ്. ഇവിടെ ധൂർത്തപുത്രന് സുബോധമുണ്ടായി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രശ്നം, എൻ്റെയും നിങ്ങളുടെയൊക്കെ പ്രശ്നം, ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും അത്രമാത്രം അകന്നാണ് ജീവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ സുബോധം നഷ്ടപ്പെട്ടവരായിട്ട് നമുക്ക് ജീവിതത്തിൽ തുടരാൻ പറ്റും. തമ്പുരാനിൽ നിന്ന് ഒത്തിരി അകന്നു, പാപത്തിലാണെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരത്തിലും അശുദ്ധിയിലും മ്ലേച്ഛഭാവങ്ങളിലും വെറുപ്പിലും വിദ്വേഷത്തിലും പകയിലും വൈരാഗ്യത്തിലും ഭയത്തിലും ഒക്കെയാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല, ഞാനിന്ന് അടിമത്തത്തിലാണെന്ന്, ഞാനിന്ന് ദാസ്യവേല ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്, ഞാനിന്നും അപ്പന്റെ സ്നേഹത്തിൽ നിന്നും അകലെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാനിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അപകടകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് മാത്രമാണ്, കർത്താവേ എനിക്ക് എൻ്റെ സുബോധം വീണ്ടെടുത്ത് തരണം. എന്തിനാ?
എൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൽ നിരന്തരം വ്യാപരിക്കാൻ, ആ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാൻ, ആ സ്നേഹത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള സുബോധത്തോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മക്കളെ, പിതാവിൻ്റെ സ്നേഹത്തിൽ മാത്രമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മാത്രമാണ്, ആ സ്നേഹത്തിന് മാത്രമാണ് നഷ്ടപ്പെട്ടതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു തരാൻ പറ്റും. വേറൊരു സ്നേഹത്തിന് തിരിച്ചു തരാൻ പറ്റില്ല. ദൈവസ്നേഹത്തിന് മാത്രമേ എൻ്റെ ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റൂ. എന്ത് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് തിരിച്ചുതരാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിനെ പറ്റൂ. കാരണം അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരാളായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല അനുഭവങ്ങളിൽ നിന്നും എന്നെ കൈപിടിച്ചുയർത്താൻ എൻ്റെ കർത്താവിനെ പറ്റൂ, എൻ്റെ ദൈവത്തിനെ പറ്റൂ. അത് തിരിച്ചറിയുന്നിടത്ത്, അത് മനസ്സിലാക്കുന്നിടത്ത് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ സമർപ്പിച്ച് അവൻ്റെ പരിശുദ്ധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് അവൻ്റെ കാരുണ്യത്തിൽ നിരന്തരം നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറാകുമ്പോൾ കാരുണ്യവാനായ ഒരപ്പൻ്റെ നിലനിൽക്കുന്ന സ്നേഹം നമുക്ക് നിരന്തരം അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊന്നിനെ കുറിച്ചും ആശങ്കപ്പെടണ്ട, ആകുലപ്പെടണ്ട. ജീവിതത്തിൽ നഷ്ടങ്ങൾ വരാം, പരാജയങ്ങൾ വരാം, ജീവിതത്തിൻ്റെ തകർച്ചയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകാം. അപ്പോഴൊക്കെ പിതാവിൻ്റെ സ്നേഹം, ഒരു അപ്പൻ്റെ സ്നേഹം എൻ്റെ കൂടെയുണ്ട്. അപ്പൻ എന്നെ കരുതിക്കൊള്ളും, അപ്പൻ എന്നെ നോക്കിക്കൊള്ളും. വലിയ സ്നേഹത്തോടെയും വാത്സല്യത്തോടും എന്നെ ഈ അനുഭവത്തിലും ചേർത്ത് പിടിക്കും. എന്തെല്ലാം നഷ്ടങ്ങളിലേക്കും എന്തെല്ലാം ഇങ്ങനെ അഹങ്കാരത്തോടെ നഷ്ടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയാലും തിരിച്ചു വരാൻ തയ്യാറായാൽ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ അറിയണം. അടുത്ത് ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതം ദൈവസ്നേഹത്തിൽ തിരിച്ചു പിടിക്കാൻ സാധ്യമാകുന്നു എന്നുള്ള ഒരു പ്രത്യാശ നൽകുന്ന ഒരു സുവിശേഷം കൂടിയാണ്. നമ്മൾ ആരും പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നമുക്ക് തിരിച്ചു വരാൻ, ഈ നിമിഷവും നമുക്ക് തിരിച്ചു വരാൻ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഏത് നിമിഷവും തിരിച്ചു വരാനുള്ള ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. കാരണം തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സ്നേഹത്തോടെ ഒരപ്പൻ നമ്മളെ കാത്തിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ഇതാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ. എന്നാ സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്ന്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ, ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ, നമ്മുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്നെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന പിതാവായ ദൈവമുണ്ടെന്നുള്ളതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശ. അത് നഷ്ടപ്പെട്ടു പോയ പ്രത്യാശയില്ലാത്തവരായിട്ട് മാറും. നിരാശയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി സ്വർഗീയ ഭവനം ഒരുക്കി കാത്തിരിക്കുന്ന ഒരപ്പനുണ്ടെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഈ ഭൂമിയിലെ സകല ആശങ്കകളും സകല നിരാശകളും സകല സങ്കടങ്ങളും സകല നൊമ്പരങ്ങൾക്കും വിരാമമിടാൻ നമ്മുടെ ജീവിതത്തിന് സാധ്യമാകുക. ഈ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. സ്വർഗത്തിൽ നമ്മെ നമ്മുടെ തിരിച്ചു വരവിനായി കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ സ്നേഹത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.